ഗുഡ് മോർണിംഗ്. പുതിയൊരു ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മൂന്നാമത്തെ യൂണിറ്റ്, ഏതായിരുന്നു നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ്? അതെ, ആയിരങ്ങൾ ചേരുമ്പോൾ, അത് പഠിച്ചു കഴിഞ്ഞു. ഇനി നാലാമത്തെ യൂണിറ്റ് ഇന്ന് തുടങ്ങുകയാണ്. എന്താണ് യൂണിറ്റിൻ്റെ പേര്? അതെ, കൂടുതലും കുറവും. എല്ലാവരും ഗണിതത്തിൻ്റെ ടെക്സ്റ്റും ബുക്കും ഒക്കെ എടുത്ത് പഠിക്കാൻ റെഡിയായിട്ടിരുന്നേ? എല്ലാവരും ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ. ഇനി എത്ര ദൂരം? പൂമല സ്കൂളിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പഠനയാത്ര പോവുകയാണ്. സ്കൂളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 496 കിലോമീറ്റർ ദൂരമുണ്ട്. 85 കിലോമീറ്റർ സഞ്ചരിച്ച് കോഴിക്കോട് എത്തിച്ചേർന്നു. ഒന്നാമത്തെ ചോദ്യം, ഇനി തിരുവനന്തപുരത്തെത്താൻ എത്ര ദൂരം കൂടി സഞ്ചരിക്കണം? ആകെ എത്ര ദൂരമുണ്ട്? അതെ, 496 കിലോമീറ്റർ. അവർ എത്ര ദൂരം ഇപ്പോൾ സഞ്ചരിച്ചു? എത്ര ദൂരം സഞ്ചരിച്ചാണ് അവർ കോഴിക്കോട് എത്തിച്ചേർന്നത്? 85 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു. അതായത് ആകെയുള്ള 496 കിലോമീറ്ററിൽ ഇപ്പോൾ അവർ 85 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞു. ഇനി എത്ര ദൂരം കൂടി സഞ്ചരിക്കണമെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതെ, 496 നിന്നും 85 കുറയ്ക്കണം. ഒന്ന് കുറച്ച് നോക്കാം നമുക്ക്. 496 -85 ഇങ്ങനെ എഴുതാം. എവിടെ നിന്നാണ് കുറച്ച് തുടങ്ങേണ്ടത്? അതെ, ഒറ്റയുടെ സ്ഥാനത്ത്. അതായത് 6 നിന്നും 5 കുറയ്ക്കണം. 6 നിന്നും 5 പോയാൽ എത്രയാണ്? അതെ, 1. അടുത്തത് 9 നിന്നും 8 പോകണം. എത്രയാണ് 9 നിന്നും 8 പോയാൽ? വീണ്ടും 1. പിന്നെന്താണ് ഇവിടെ ഉള്ളത്? 404. അപ്പോൾ ആകെ എത്ര കിട്ടി? 411. അപ്പോൾ ഇനി അവർക്ക് തിരുവനന്തപുരത്തെത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം? അതെ, 411 കിലോമീറ്റർ. അടുത്ത ചോദ്യം, അവർ ഉച്ചഭക്ഷണം കഴിച്ചത് എറണാകുളത്ത് നിന്നാണ്. അപ്പോൾ കോഴിക്കോട് നിന്നും 188 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിരുന്നു. തിരുവനന്തപുരത്തേക്ക് ഇനി എത്ര ദൂരമുണ്ട്? കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്ര ദൂരമുണ്ടായിരുന്നു? അതെ, 411 കിലോമീറ്റർ. അത് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഇപ്പൊ കോഴിക്കോട് നിന്ന് എത്ര ദൂരം സഞ്ചരിച്ചു അവർ എറണാകുളത്തെത്താൻ? 188 കിലോമീറ്റർ. ഇനി ബാക്കി കുറച്ച് സഞ്ചരിച്ചാൽ മതിയല്ലോ തിരുവനന്തപുരത്തെത്താൻ. അപ്പൊ ഇനി തിരുവനന്തപുരത്തേക്ക് എത്ര ദൂരമുണ്ടെന്ന് എങ്ങനെ കണ്ടെത്തും? കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള 411 കിലോമീറ്ററിൽ നിന്നും അവർ ഇപ്പോൾ സഞ്ചരിച്ച 188 കിലോമീറ്റർ കുറച്ചാൽ മതി. എങ്ങനെ കണ്ടുപിടിക്കാം? 411 -188. ഒന്ന് ചെയ്തു നോക്കിക്കേ. 411 -188. ആദ്യം ഒറ്റയുടെ സ്ഥാനത്ത് നിന്നാണല്ലോ തുടങ്ങുക. അപ്പോൾ 1 നിന്നും 8 കുറയ്ക്കണം. 1 നിന്ന് 8 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ അപ്പുറത്തുനിന്ന് 1 വാങ്ങും. ഇവിടെ ഉള്ളത് എന്താ? 10കളല്ലേ. അപ്പോൾ ഇവിടെ എന്താവും? ഒരു 10 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇവിടുത്തെ 1 കൂടെ ചേരുമ്പോൾ ഇവിടെ എന്താവും? 11. ഇവിടെ എന്തായി? 0. ഇവിടുന്ന് 1 ഇങ്ങോട്ട് കൊടുത്തപ്പോൾ ഈ 1 കൂടെ ചേർന്ന് അത് 11. 11 നിന്ന് 8 പോയാൽ 3. അടുത്തത് 0. ഇനി ഇവിടെ ഉള്ളത് 0 നിന്നും 8 കുറയ്ക്കണം. പറ്റുമോ? ഇല്ല. അപ്പം എന്ത് ചെയ്യാം? ഇവിടുന്ന് 1 ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പം എന്ത് കിട്ടി ഇവിടെ? 10. 10 നിന്നും 8 കുറച്ചാൽ 2. ഇവിടെ ഇങ്ങോട്ട് 1 കൊടുത്തപ്പോൾ ഇവിടെ എന്തായി മാറിയിരുന്നു? 3 മാറി. 3 നിന്നും 1 കുറച്ചാൽ 2. ടീച്ചർ ഒന്നുകൂടെ കുറച്ച് കാണിക്കാം. 411 -188. 1 നിന്ന് 8 കുറയ്ക്കണം. 1 നിന്ന് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? 1 വാങ്ങുന്നു, 1 കടം വാങ്ങുന്നു. അപ്പം ഇവിടെ എന്തായി? 11. ഇവിടെ എന്തായി? 0. 11 നിന്ന് 8 കുറച്ചാൽ 3. അടുത്ത എന്താണ്? 0 നിന്നാണ് 8 കുറയ്ക്കേണ്ടത്. പറ്റുമോ? ഇല്ല. അപ്പം ഇവിടുന്ന് 1 ഇങ്ങോട്ട് വാങ്ങി. അപ്പം ഇവിടെ എന്തായി? 10. പകരം ഇവിടെ എന്തായി? 3. ഇനി 10 നിന്ന് 8 കുറച്ചാൽ 2. ഇനി ഇവിടെ 3 നിന്ന് 1 കുറച്ചാൽ 2. എത്ര കിട്ടി? 223. അപ്പോൾ ഇനി തിരുവനന്തപുരത്തേക്ക് എത്ര ദൂരമുണ്ട്? 223 കിലോമീറ്റർ. പൂമല സ്കൂളിൽ നിന്നും പഠനയാത്ര എവിടേക്കായിരുന്നു? തിരുവനന്തപുരത്തേക്ക്. അങ്ങനെ അവരെവിടെ എത്തിച്ചേർന്നു? തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു. പഠനയാത്രയ്ക്ക് ശേഷം തിരിച്ചു പോയത് കോട്ടയം വഴിയാണ്. ഇങ്ങോട്ട് വന്ന വഴിയല്ല അവർ തിരിച്ചു പോയത്.
കോട്ടയം വഴിയാണ് തിരിച്ചു പോയത്. തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വഴി പൂമലയിലേക്ക് 502 കിലോമീറ്റർ ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്തേക്ക് 151 കിലോമീറ്റർ ദൂരമുണ്ട്. എങ്കിൽ കോട്ടയത്ത് നിന്നും പൂമലയിലെത്താൻ എത്ര കിലോമീറ്റർ സഞ്ചരിക്കണം? ഇനി തിരിച്ചു പോയ കാര്യമാണ് പറയുന്നത്. അവർ തിരിച്ചു പോയത് ഏത് വഴിയാണ്? കോട്ടയം വഴി. തിരുവനന്തപുരത്ത് നിന്നും കോട്ടയം വഴി പൂമലയിലേക്ക് ആകെ എത്ര ദൂരമുണ്ട്? 502 കിലോമീറ്റർ. ആകെ അവർക്ക് സഞ്ചരിക്കേണ്ട ദൂരം എത്രയാണ്? 502 കിലോമീറ്റർ. കോട്ടയം വരെ എത്ര ദൂരമുണ്ട്? 151 കിലോമീറ്റർ. അപ്പോൾ പിന്നെ കോട്ടയത്ത് നിന്ന് പൂമലയിലേക്ക് എത്ര ദൂരമുണ്ട്? എങ്ങനെ കണ്ടുപിടിക്കും? അതെ, ഈ 502-ൽ നിന്നും ഈ 151 കുറയ്ക്കണം. 502 - 151, അതെ, 2-ൽ നിന്നും 1 കുറച്ചാൽ 1. അടുത്ത 0-ൽ നിന്നും 5 കുറയ്ക്കണം. സാധിക്കുമോ? ഇല്ല. അപ്പം എന്ത് ചെയ്യും? അപ്പുറത്തുനിന്ന് 1 ഇങ്ങോട്ട് വാങ്ങും. അപ്പം ഈ 0 എന്തായി മാറി? 10 മാറി. ഈ 5 എന്തായി മാറി? 4 മാറി. ഇനി 10-ൽ നിന്ന് 5 കുറച്ചാൽ 5, 4-ൽ നിന്നും 1 കുറച്ചാൽ 3. അപ്പോൾ കോട്ടയത്ത് നിന്നും പൂമലയിലേക്ക് ഇനി എത്ര ദൂരമുണ്ട്? 351 കിലോമീറ്റർ. അടുത്ത ചോദ്യം നോക്കാം. 3 ദിവസത്തെ പഠനയാത്രയുടെ ഭക്ഷണത്തിനായി 8,540 രൂപയാണ് കണക്കാക്കിയിരുന്നത്. ആദ്യത്തെ ദിവസത്തെ ഭക്ഷണത്തിന് 2,326 രൂപ ചെലവായി. ബാക്കി എത്ര രൂപയുണ്ട്? എങ്ങനെ കണ്ടുപിടിക്കാം? ആകെ അവർ കൈ കരുതിയിരുന്ന രൂപ എത്രയാണ്? 8,540. ആദ്യത്തെ ദിവസത്തെ ഭക്ഷണത്തിന് എത്ര രൂപ ചെലവായി? 2,326 രൂപ. ബാക്കി എത്ര ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതെ, 8,540-ൽ നിന്നും 2,326 കുറയ്ക്കണം. ഇതിൽ ഈ ടെക്സ്റ്റിൽ ഒരു രീതിയിൽ കുറച്ച് കാണിച്ചിട്ടുണ്ട്. നമുക്കത് എങ്ങനെയാണെന്നും നോക്കാം. ശ്രദ്ധിച്ചേ, 8,540-നെ അവർ എങ്ങനെ മാറ്റി എഴുതി? 8,000 + 500 + 40. അതുപോലെ തന്നെ 2,326-നെയോ? 2,000 + 300 + 26. എങ്ങനെ മാറ്റി എഴുതിയത്? അവർ 1,000, 100, 10 മാറ്റി എഴുതി. മനസ്സിലായോ? 8,540-നെ 8,000 + 500 + 40 എന്നും 2,326-നെ 2,000 + 300 + 26 മാറ്റി എഴുതി. അതിനുശേഷം അവർ കുറച്ചു. എങ്ങനെ കുറച്ചു? 10 കുറച്ചു, 100 കുറച്ചു, 1,000 കുറച്ചു. 10 40-ൽ നിന്നും 26 പോയാൽ 14, 500-ൽ നിന്നും 300 കുറച്ചാൽ 200, അടുത്ത 8,000-ൽ നിന്നും 2,000 കുറച്ചാൽ 6,000. ഇനി ആ സംഖ്യ ഏതാണ്? 6,000 + 200 + 14, 6,214. അപ്പോൾ ആദ്യ ദിവസത്തിന് ശേഷം ബാക്കി എത്ര രൂപയുണ്ട്? 6,214. രണ്ടാമത്തെ ദിവസം 3,344 രൂപ ചിലവായി. ഇനി എത്ര രൂപ ബാക്കിയുണ്ട്? എങ്ങനെ കണ്ടുപിടിക്കും? അതെ, 6,214-ൽ നിന്നും 3,344 കുറയ്ക്കണം. എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കാം. 6,214 - 3,344. നമ്മൾ മുന്നിലത്തെ കണക്കിൽ ചെയ്ത പോലെ തന്നെ ഇതിനെ 1,000, 100, 10, 1 തിരിച്ചെഴുതും. എന്നിട്ട് കുറയ്ക്കാൻ നോക്കാം. 6,214-നെ എങ്ങനെ എഴുതാം? 6,000 + 200 + 10 + 4 ന്യൂനം. ഇനി 3,344-നെ എങ്ങനെ എഴുതാം? 3,000 + 300 + 40 + 4. ഇനി കുറയ്ക്കാമെന്ന് നോക്കുകയാണെ. കുറയ്ക്കാൻ നമ്മളൊന്ന് 4 കുറയ്ക്കാൻ പറ്റും. 10-ൽ നിന്ന് 40 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഈ രീതി നമുക്ക് ചെയ്യാൻ പാടാണ്. 10-ൽ നിന്ന് 40 കുറയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്നും, ഇവിടെ 100 ഉള്ളത്, ഇവിടെ എത്ര 100 200, അതായത് 200. അതിൽ നിന്ന് 100-നെ ഇങ്ങോട്ട് കൊടുക്കും. 100-നെ ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്താവും ഈ 10? 100 + 10 എന്താവും?
110. അപ്പൊ നമുക്ക് അങ്ങനെ മാറ്റി എഴുതാമല്ലോ. 6000 അധികം, പിന്നെ ഇവിടെ ഇതിൽ നിന്നാണ് ഒരു 100 ഇങ്ങോട്ട് കൊടുക്കുന്നത്, അപ്പൊ പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു 100 ഉള്ളു. 100 അധികം, ഇവിടുന്ന് പോയ 100 ഇപ്പുറത്താണ് കൊടുത്തത്, അത് ഇവിടെ എത്തി. 110 അധികം 4. ഇനി അടുത്ത എന്താണ്? 3000 അധികം 300 അധികം 40 അധികം 4. ഇനി നോക്കിക്കേ, 4 × 4 കുറയ്ക്കാം, 110 × 40 കുറയ്ക്കാം, 100 × 300 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പുറത്തുനിന്ന് വാങ്ങും. ഇപ്പുറത്തെല്ലാം ആയിരങ്ങളല്ലേ ഉള്ളത്, എത്ര ആയിരങ്ങളുണ്ട്? 6000 ഉണ്ട്. അതിൽ നിന്ന് 1000 ഇങ്ങോട്ട് കൊടുക്കുന്നു, അപ്പൊ ഇവിടെ എന്താവും? 5000 ആവും. 1000 ആണ് ഇങ്ങോട്ട് പോയത്, അപ്പൊ 1000 കൂടി ഇങ്ങോട്ട് വരുമ്പോ എന്താവും? 1000 × 100 1100. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ മാറ്റി എഴുതാം? 5000 അധികം 1100 കൂടെ ആവുമ്പം 1100 അധികം 110 അധികം 4. അടുത്ത രണ്ടാമത്തത് 3000 അധികം 300 അധികം 40 അധികം 4. ഇനി കുറയ്ക്കാൻ പറ്റുമോ നോക്കാം. 4 × 4 കുറയ്ക്കാം, 110 ൽ നിന്ന് 40 കുറയ്ക്കാൻ പറ്റും, 1100 ൽ നിന്ന് 300 കുറയ്ക്കാൻ പറ്റും, 5000 ൽ നിന്ന് 3000 കുറയ്ക്കാം. അപ്പം നമുക്കെല്ലാം കുറയ്ക്കാമല്ലോ. ഇനി കുറച്ചൊക്കെ, 4 × 4 കുറച്ചാൽ 0, 110 ൽ നിന്ന് 40 കുറച്ചാൽ, 110 ൽ നിന്ന് 10 പോയാൽ 100, 20 പോകുമ്പോൾ 90, 30 പോകുമ്പോൾ 80, 40 പോകുമ്പോൾ 70. ഇനി 1100 ൽ നിന്ന് 300 പോയാൽ, 1100 ൽ നിന്ന് 100 പോയാൽ 1000, 200 പോയാൽ 900, 300 പോകുമ്പോൾ 800, 5000 ൽ നിന്ന് 3000 പോയാൽ 2000. ഇനി നമ്മുടെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കും? ഈ 4 സംഖ്യകളൂടെ കൂട്ടണം. 2000 അധികം 800 2800 അധികം 70 2870 അധികം 0 2870 രൂപ ബാക്കിയുണ്ടാകും. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും നൽകിയിട്ടുണ്ട്, നിങ്ങളിത് നോക്കുക. ഓക്കെ, ഇനി മറ്റൊരു രീതിയിലും ഇത് കുറയ്ക്കാം, ഏത് രീതിയിലാണെന്ന് നോക്കാം. നമ്മൾ മറ്റൊരു രീതി നോക്കുകയാണ്. 6214 6000 200 1010 4 1 3344 എങ്ങനെ എഴുതി? 3000 300 4 10 4 1. ഇനി ഇത് നോക്കുകയാണ് കുറയ്ക്കാൻ പറ്റുന്നത്. 4 1 × 4 1 കുറയ്ക്കാൻ കഴിയും. 1 10 ൽ നിന്ന് 4 10 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പം എന്ത് ചെയ്യും? നമ്മൾ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വാങ്ങും. ഇവിടെ എല്ലാം എന്താണുള്ളത്? 100 ഇവിടെ എത്ര 100 2 100 ഇവിടുന്ന് 100 ഇങ്ങോട്ട് വരും. അപ്പം ഇവിടെ എത്ര ആവും? 200 ൽ നിന്ന് 100 ഇങ്ങോട്ട് കൊടുത്താൽ പിന്നെ ഇവിടെ എന്തുണ്ട്? 100 ഉള്ളൂ. ഈ 100 ഇപ്പുറത്തോട്ട് പോവുകയാണ്. ഇവിടെ വരുമ്പോൾ എന്താ? 10 100, 100 എന്ന് പറയുന്നത് 10 10 തുല്യമാണ്. അപ്പം ഇവിടെ വരുമ്പോൾ അതെന്താവും? 10 10 ഓക്കെ. അപ്പം ഇനി അടുത്തത്, ഈ 100 ൽ നിന്ന് 300 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്ത് ചെയ്യും നമ്മൾ? ഇപ്പുറത്തുനിന്ന് വാങ്ങും. ഇപ്പുറത്തെല്ലാം എന്താണുള്ളത്? 1000 ഇവിടെ എത്ര 1000 ഉണ്ട്? 6000 ഉണ്ട്. 1000 ൽ നിന്ന് 1 ഇങ്ങോട്ട് കൊടുക്കുന്നു, അപ്പം ഇവിടെ എന്താവും? 5000 ആവും. 1000 ഇങ്ങോട്ട് പോയില്ലയോ, ആ 1000 ഇവിടെ ചെല്ലുമ്പോൾ എന്താവണം? 100 കൂട്ടങ്ങളാണ് ആവേണ്ടത്. 1000 എന്നാൽ എത്ര 100 ചേരുന്നതാണ്? അതെ, 10 100 ചേരുന്നതാണ്. അപ്പം ഇവിടെ വരുമ്പോൾ അത് 10 100 പിന്നെ നേരത്തെ 100 കൂടെ ഉണ്ട്. അപ്പം ഇതെല്ലാം എന്തായി മാറി? ഇനി ഒന്നുകൂടെ താഴോട്ട് എടുത്തെഴുതാം. 5000 ഇവിടുത്തെ നേരത്തെ 10 100 100 കൂടെ എന്തായി? 11 100 ഇവിടെയോ? ആ നേരത്തെ ഉള്ള 1 10 ഇപ്പം വന്ന 10 10 എത്രയായി? 11 10 4 1 ഇത് മറ്റേ സംഖ്യയ്ക്ക് മാറ്റമൊന്നുമില്ലല്ലോ. 3000 300 4 10 4 1
ഇനി കുറയ്ക്കാമല്ലോ. നാലിൽ നിന്ന് നാല് കുറച്ച് പൂജ്യം, പതിനൊന്നിൽ നിന്ന് നാല് പോയാൽ ഏഴ്, പതിനൊന്നിൽ നിന്ന് മൂന്ന് പോയാൽ എട്ട്, അഞ്ചിൽ നിന്ന് മൂന്ന് പോയാൽ രണ്ട്. എത്ര കിട്ടും? 2870. നമുക്ക് മുൻപേ ഈ രീതിയിൽ ചെയ്തപ്പോഴും 2870 തന്നെയല്ലേ കിട്ടിയത്? ഇപ്പം കിട്ടിയതും 2870 തന്നെ. ടീച്ചർ പറഞ്ഞു തന്ന രീതി ഇവിടെ ടെക്സ്റ്റിലും നാല് സ്റ്റെപ്പുകളായി നൽകിയിട്ടുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇത്രയും സ്റ്റെപ്പുകൾ വെച്ച് നമുക്ക് എപ്പോഴും വ്യവകലനം ചെയ്യാൻ പ്രയാസമല്ലേ? ഇത് നമ്മളിനി ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോളൂ. മുൻപ് നമ്മൾ രണ്ട് രീതിയിൽ ചെയ്തു, ഇനി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന രീതിയാണിത്, ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പോകണം. നാലിൽ നിന്ന് നാല് കുറച്ചാൽ പൂജ്യം, ഒന്നിൽ നിന്ന് നാല് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇവിടെ നിന്ന് ഒന്ന് ഇങ്ങോട്ട് വാങ്ങും, അപ്പം ഇവിടെ എന്താവും? ഒന്നാവും. ഇവിടെ എന്താകും? പതിനൊന്നും ആകും. പതിനൊന്നിൽ നിന്ന് നാല് കുറച്ചാൽ ഏഴ്, ഒന്നിൽ നിന്ന് മൂന്ന് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇവിടെ നിന്ന് ഒന്ന് ഇങ്ങോട്ട് വാങ്ങും, ആ ഒന്നുകൂടെ ഇവിടെ വരുമ്പോൾ ഇവിടെ എന്താവും? പതിനൊന്ന്. പതിനൊന്നിൽ നിന്ന് മൂന്ന് പോയാൽ എട്ട്, പിന്നെ ഇവിടെ എത്ര ഉണ്ടായിരുന്നു? അഞ്ചേ ഉള്ളൂ. ഇവിടെ ഒന്ന് അങ്ങോട്ട് കൊടുത്തപ്പം അഞ്ചിൽ നിന്ന് മൂന്ന് കുറച്ചാൽ രണ്ട്. എത്ര കിട്ടി ഉത്തരം? 2870. അപ്പോൾ മൂന്നാമത്തെ ദിവസത്തേക്ക് ഇനി എത്ര രൂപ ബാക്കിയുണ്ട്? 2870 രൂപ. അപ്പുറത്തെ പേജ് മറിച്ചേ. അടുത്ത ചോദ്യം എന്താണ്? മൂന്നാമത്തെ ദിവസം ഭക്ഷണത്തിന് 3000 രൂപ ചെലവായി. ഭക്ഷണത്തിന് കണക്കാക്കിയിരുന്നതിനേക്കാൾ എത്ര രൂപ അധികം ചെലവായി? 2870 രൂപയായിരുന്നു ബാക്കിയുള്ളത്, പക്ഷെ എത്ര രൂപ ചെലവായി? 3000 രൂപ. അധികം ചെലവായി അല്ലേ? അധികം എത്ര രൂപ ചെലവായെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? അതെ, 2870 എത്ര കൂടുതലാണ് 3000 എന്ന് കണ്ടുപിടിക്കണം. നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ പല രീതിയിൽ ഉത്തരങ്ങൾ തോന്നും. ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ, 2870 30 കൂട്ടിയാൽ 2900 ആകും അല്ലെ. 2870 30 കൂട്ടുമ്പം 2900. പിന്നെ 2900 എത്ര കൂട്ടിയാൽ 3000 കിട്ടും? 100 കൂട്ടിയാൽ. അപ്പോൾ ആദ്യത്തെ 30 ഇപ്പോഴത്തെ 100 കൂടെ കൂട്ടുമ്പോൾ 130. അപ്പോൾ 2870 എത്ര കൂട്ടിയാൽ 3000 കിട്ടും? അതെ, 130 രൂപ. ഇതിനകത്ത് മറ്റൊരു രീതിയിൽ ചെയ്തിട്ടുണ്ട് നോക്കിക്കേ. 3000 ന്യൂനം 2870 എന്ന് എഴുതി. എന്നിട്ട് അവർ ചെയ്തത് 3000 നിന്നും ഒന്ന് കുറച്ച് എത്രയാ ഉത്തരം? 2999. അതുപോലെ തന്നെ 2870 നിന്നും ഒന്ന് കുറച്ച്, 2870 ഒന്ന് കുറയ്ക്കുമ്പോൾ 2869. എന്നിട്ട് ആ രണ്ട് സംഖ്യകളും കൂടെ കുറച്ച്. കുറയ്ക്കുന്നത് എങ്ങനെയാണ്? 9 നിന്ന് 9 കുറച്ചാൽ 0, 9 നിന്ന് 6 കുറച്ചാൽ 3, 9 നിന്ന് 8 കുറച്ചാൽ 1, 2 നിന്ന് 2 കുറച്ചാൽ 0. അതിവിടെ എഴുതണ്ട. അപ്പോഴും ഉത്തരം എത്ര കിട്ടി? 130 കിട്ടി. ഏതൊക്കെ സംഖ്യകളായിരുന്നു കുറയ്ക്കേണ്ടത്? 3000 നിന്ന് 2870. അതിന് എന്ത് ചെയ്തു? 3000 നിന്നും ഒന്ന് കുറച്ചു, 2870 നിന്നും ഒന്ന് കുറച്ചു. ആ കിട്ടിയ സംഖ്യകൾ കുറച്ചു. 3000 നിന്നും ഒന്ന് കുറച്ചപ്പോൾ 2999, 2870 നിന്നും ഒന്ന് കുറച്ചപ്പോൾ 2869. എത്ര കിട്ടി ഉത്തരം? 130. ഒരു ചോദ്യം നോക്കിക്കേ, ഇതുപോലെ 5000 നിന്ന് 3407 കുറയ്ക്കുക. 5000 ന്യൂനം 3407. ഇതാണല്ലോ നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം 5000 നിന്ന് ഒന്ന് കുറയ്ക്കുന്നു. 5000 നിന്ന് ഒന്ന് കുറച്ചാൽ കിട്ടുന്ന സംഖ്യ ഏതാണ്? അതെ, 4999. അടുത്തത് 3407. അതിൽ നിന്ന് ഒന്ന് കുറച്ചാലോ? 3407 നിന്ന് ഒന്ന് കുറച്ചാൽ 3406. ഇനി കുറയ്ക്കാമല്ലോ നമുക്ക്. 9 നിന്ന് 6 കുറച്ചാൽ 3, 9 നിന്ന് 0 കുറച്ചാൽ 9, 9 നിന്ന് 4 കുറച്ചാൽ 5, 4 നിന്ന് 3 കുറച്ചാൽ 1. എത്ര കിട്ടി ഉത്തരം? 1593. അതായത് 5000 ന്യൂനം 3407 സമം 1593. ഇതുപോലെ നിങ്ങൾ ഈ തന്നിരിക്കുന്ന പ്രശ്നത്തിനും ഉത്തരം കണ്ടെത്തുക.